ഇലവർഗങ്ങളിൽ പ്രിയപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മൈക്രോഗ്രീൻ പച്ചയിലകൾ. സാധാരണ രീതിയിൽ പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ പ്രോട്ടീൻ സമ്പന്നമാണ് ഈ മൈക്രോഗ്രീൻ ഇലവർഗ്ഗങ്ങൾ. വീടുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ചെറുപയർ, ഉഴുന്ന്, കടുക്, ഉലുവ, പയർ പോലുള്ള എല്ലാം ഉപയോഗിച്ച് മൈക്രോഗ്രീൻ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ മൈക്രോഗ്രീൻ നമുക്ക് അടുക്കളയിൽ തന്നെ വളർത്തി എടുക്കാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ മണ്ണോ അല്ലെങ്കിൽ മറ്റു വളങ്ങളോ ഉപയോഗിക്കാതെ ടിഷ്യൂ പേപ്പർ മാത്രം ഉപയോഗിച്ച് മൈക്രോഗ്രീൻ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോയിലൂടെ മൈക്രോഗ്രീൻ എങ്ങനെ മണ്ണില്ലാതെ ഉണ്ടാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ചില പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഒഴിവാക്കുന്ന ഡിസ്പോസിബിൾ പാത്രങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ളിൽ ആദ്യം രണ്ടോ മൂന്നോ ടിഷ്യൂ പേപ്പറുകൾ ഇതുപോലെ നല്ല രീതിയിൽ പാത്രത്തിൻ്റെ അളവിൽ മടക്കി വയ്ക്കുക. ഇനി അഥവാ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ അതിനു പകരം കോട്ടൺ തുണികളും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഒരൽപ്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ഒന്ന് നനയാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. ഇനി അതിനുള്ളിലേക്ക് മുളപ്പിച്ചു വെച്ചിരിക്കുന്ന വിത്തുകൾ നിരത്തി ഇട്ടു കൊടുക്കാം. മൈക്രോഗ്രീൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പയർ, മുതിര പോലെയുള്ള വിത്തുകൾ വെള്ളത്തിൽ ഇട്ട് ആദ്യം തന്നെ മുളപ്പിച്ച് എടുക്കേണ്ടതാണ്. എന്നാൽ കടുക് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് മുളപ്പിക്കേണ്ടതില്ല. മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിത്തുകൾ 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട ശേഷം അതിൽ നിന്ന് വെള്ളം ഒഴിവാക്കി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്ന വിത്തുകൾ മണിക്കൂറിനുള്ളിൽ തന്നെ മുളച്ച് വരുന്നതാണ്. മുളപ്പിച്ച വിത്തുകൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ നിരത്തി ഇട്ടുകൊടുക്കാം. മാക്സിമം തിക്കായി തന്നെ വിത്തുകൾ ഇടാവുന്നതാണ്. എന്നാൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായി കൂട്ടി ഇടാതെ ശ്രദ്ധിക്കണം. ഇനി അതിനു മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ചു കൊടുക്കണം. അതിനുശേഷം ഒരൽപ്പം വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്പ്രേ ചെയ്യാൻ സൗകര്യമില്ല എങ്കിൽ ഒരൽപ്പം വെള്ളം കൈകൊണ്ട് തെളിച്ചു കൊടുത്താലും മതി. അതിനുശേഷം പാത്രം അടച്ച് വയ്ക്കാവുന്നതാണ്. ഇനി 2 ദിവസത്തിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി. പാത്രം നല്ല രീതിയിൽ മൂടി വയ്ക്കുന്നത് കൊണ്ട് അതിനുള്ളിലെ വെള്ളത്തിൻ്റെ ഈർപ്പം അതിൽ അതുപോലെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും തുറന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ 3 പാത്രങ്ങളിലായി 3 ഇനം വിത്തുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാത്തിനും ഒരേ രീതിയാണ് എല്ലാം ചെയ്യേണ്ടത്. 2 ദിവസത്തിന് ശേഷം തുറന്ന് മുകളിൽ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറുകൾ എടുത്ത് മാറ്റാവുന്നതാണ്. വിത്തുകൾ എല്ലാം നല്ല രീതിയിൽ വേരുകൾ പിടിച്ചിട്ടുണ്ട്. ഇലകൾ ആയി വരുന്നതേയുള്ളൂ. ഇനി മുകളിൽ വിരിച്ച ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമില്ല. ഒരൽപ്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല ചൂടുള്ള സമയം ആയതുകൊണ്ട് ഞങ്ങൾ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ്. ഒരൽപ്പം സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ വിൻഡോകൾക്കടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മൈക്രോഗ്രീൻ ചെടികളുടെ വളർച്ച ഓരോ ദിവസവും നമുക്ക് കാണാവുന്നതാണ്. 10 ദിവസത്തിന് ശേഷം നമുക്ക് വിളവെടുക്കാവുന്നതാണ്. എന്നാൽ പൂർണ്ണ വളർച്ച എത്താൻ 15 ദിവസം വരെ സമയമെടുക്കും. ഈ ചെടികൾ വിളവെടുക്കാൻ പാകമായതുകൊണ്ട് ഇത് ഇന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ മൈക്രോഗ്രീൻ ചെടികൾ പാത്രത്തിൽ നിന്ന് വേരോടെ പുറത്തെടുക്കാവുന്നതാണ്.
അതിനുശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ കത്രികയോ ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. വളരെ ഇളയ തണ്ടുകൾ ആയതുകൊണ്ട് ഇലയോടുകൂടി മാക്സിമം തണ്ടുകൂടി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വീടിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് ഇതിൽ യാതൊരുവിധ പൊടിയോ മണ്ണോ ഒന്നുമില്ല. എന്നാൽ ഉപയോഗിക്കുന്നതിന് മുൻപ് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. വളരെ പോഷക സമ്പൂർണമായ ഒരു ചെടികൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വെള്ളം മാത്രം കൊടുത്ത് വീടിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വിഷരഹിതമായ ഈ ഇലകൾ മറ്റു ഇലവർഗങ്ങളേക്കാൾ എത്രയോ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയതാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന മൈക്രോഗ്രീൻ ഇലവർഗങ്ങൾ സലാഡുകളിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തോരനായിട്ടും കറികളായിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ഒരു കൃഷി രീതി നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.